അപ്പൊ എനർജിയോടെ ഞാൻ പിന്നെയും വന്ന് ഗൈസ്. ഏട്ടനില്ലാത്തതൊരു പ്രശ്നമാക്കുന്നില്ല ഞാന്. അപ്പോ നമ്മളെ കാസർഗോഡ് ഒറ്റൊരു പൂളുള്ളത് ബണങ്ക് കൂടുതലുണ്ട്. ബണങ്ക് പേര് ഞങ്ങൾ പറഞ്ഞുതരാം. അന്നെങ്കിലും കാസർഗോഡ് ഒരു പൂവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മക്ക് പിന്നെ അങ്ങനത്തെ ഇല്ലല്ലോ ഭയങ്കര കാര്യം. അമ്മ പിടിക്കാതാണ് പറയുന്നത്. അമ്മനെ കൊണ്ട് പരിചയപ്പെടുത്തിപ്പിക്കാം ഞാന്. എന്തായാലും കാസർഗോഡ് ആ പൂവിന്റെ പേരെന്ത്ന്ന്, നമ്മളെ കാസർഗോഡ് നാട്ടിൽ ആ പൂവിന്റെ പേരെന്ത്ന്ന് പറയുന്നത്. അപ്പോ വിടലോ കോലെ, എന്ത് പൂ എന്ന് നോക്കാലെ. അബല്ലിക എന്ന് പറയാമ്മ പൂ. ഇതെന്താ നിങ്ങ കാട്ടാളൊക്കെ കാണിക്കു പോ. സമ്മ എന്ത്ന്ന് ഇപ്പൊ കാണിച്ചു സംഭവം വീച്ചിട്ടേ കാണിക്കാമ്മ. എന്ത്ന്ന് പറഞ്ഞോണ്ട് മുണ്ടിക്കോണ്ട് പറഞ്ഞു. അബല്ലിക എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. കണ്ടിനാന്ന് അറിയാല. എന്ത് പൂത്? എന്ത് പൂത്? മുട്ടപ്പൂ. മുട്ടപ്പൂ പിന്നെന്തുള്ള? അതന്നെ സേം രണ്ടു. അബല്ലിക നേരെ കണ്ടിട്ടല്ലോ. ഇതാണ് കാസർഗോഡില് അബല്ലിക എന്ന് പറയുന്നത്. ഈ കർണാടക ഭാഗത്ത് അബല്ലിക എന്ന് പറയും. മല്ലികന്റെ ഒക്കെ എല്ലാം ഇടക്കിടക്ക് ചുട്ടിട്ടുണ്ടാവും. നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്നെന്ന് പറയണം. ഓക്കെ, കമന്റ് ഇടണം. ആ ഇത് ബെജ്ജ മല്ലികയിലും എനിക്കറിയാല. ഞാന് മല്ലിക എന്ന് പറയുന്നത്. ഇത് മണം ഉണ്ടാമ? ഇത് മണമില്ല ഗൈസ്. മണമില്ലാത്ത എന്തോ മല്ലിക. എന്ത് ബജ്ജ മല്ലിക? ആ അതാണ് ഗൈസ്. ഇത് നമ്മളിവിടെ കാസർഗോഡില് മഞ്ചട്ടിന്നല്ലോ. മഞ്ചട്ടിന്നല്ലോ എനിക്കറിയാല. അമ്മ പറഞ്ഞു ബൈച്ച. അമ്മക്ക് മറന്നു ഗൈസ്. ഇത് മറ്റേ മൊട്ട് മല്ലിക. എന്ത് എനിക്കറിയാല ഗൈസ് ഇതിന്റെ പേര്. നിങ്ങക്ക് എന്തെന്ന് അറിഞ്ഞെങ്കിൽ ഒന്ന് കമന്റ് ഇടാം. ഓക്കെ. ഇത് ചൂടുന്ന് തെയ്യത്തിന് അല്ലോ. തെയ്യത്തിന് വെക്കുന്നില്ലേ? ഇല്ല, ഇത് ചൂടുന്ന് പണ്ടത്തെ ബൈസമാറല്ലോ ചൂടുന്ന മല്ലിക ഗൈസ്. അതെ, നിങ്ങൾ അങ്ങനത്തെ ആൾക്കാർ ബൈസമാർ ഗൈസ്. ഇതെന്തെന്നറിയോ? എന്താ ദാസ്വല്? മഞ്ഞ ദാസ്വൽ. അതായത് ദാസ്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊറേ അറിയുന്നില്ലേ, ചെവിയിലേക്ക് ചെമ്പെത്തിയൊക്കെ നിന്ന്. അതായത് നമ്മളെ ദാസ്വൽ. ഇത് മരുന്നിന് വേണ്ട ദാസ്വല്. ഇത് ബെൾത്ത്, ഇത് മറ്റേ നമ്മളെ ചന്ദനത്തിന്റെ കളറ്. കൊറേ കളറുണ്ട് ഇത് ദാസ്വല്. അപ്പൊ കാസർഗോഡിൽ ദാസ്വാലും മല്ലികയും പിന്നെന്ത് എന്തെല്ലോ കണ്ടില്ലേ ഗൈസ് നിങ്ങ അമ്മന്റെ. അപ്പൊ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് എടുത്തത്. പിന്നെ വേറെ എന്തോ വീഡിയോ എടുക്കാൻ ഒരു കണ്ടന്റ് ഇട്ടിട്ട് അങ്ങനെ ഈ കണ്ടന്റിൽ എടുത്തത് വെറുതെ ഒരു മജക്ക്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമന്റ് ഇടാം നിങ്ങളെ വീട്ടിൽ ഏതെല്ലാം പൂ ഉണ്ടെന്ന് കമന്റ് ഇട്ടാ മതി. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നല്ല, എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ ആളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എന്താണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിനുണ്ടല്ലോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ നോക്കാം. ഓക്കെ. അപ്പൊ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. അതിന്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കനും ഒരിക്കൽ ഞെക്കണം. പിന്നെ ഓളൊന്ന് ഓപ്ഷനും ഞെക്കണം. പിന്നെ എന്തുല്ല. ഓക്കെ, ബൈ ബൈ. അമ്മടെ ക്രാകുന്നുണ്ട് ഭയങ്കരത്തില്.